ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു സ്മോൾ കോസ്റ്റർ ആണ്, ക്രോഷേ കോസ്റ്റർ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ രണ്ട് കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഹുക്ക് എന്ന് പറഞ്ഞാൽ 3 mm ഹുക്കാണ്. നമുക്ക് ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4. നമുക്ക് ഇതിലൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഈ ഒരു റൗണ്ടിനുള്ളിൽ വേണം നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ച് ഇടാനായിട്ട്. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, നമുക്ക് ഡി സി ഇതിനുള്ളിൽ, ഈ 4 chain ഉള്ളിൽ നമുക്ക് കൊടുക്കാം 1 DC. ഈ 3 chain നമ്മൾ ഒരു ഡി സി ആയിട്ടാണ് കണക്കാക്കുന്നത്. 3 DC, 5, 6, 15, 16, 17 പ്ലസ് ഈ 3 chain പോർഷൻ ടോട്ടൽ 18 DC ആണ് നമ്മൾ ചെയ്തിരുന്നത്. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം 3rd chain. നമ്മുടെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൗണ്ട് 1, 2, 3 chain. ഇനി ഈ നെക്സ്റ്റിൽ, ഈ സെയിം 3 chain അല്ല, നെക്സ്റ്റിൽ നമുക്ക് 2 DC ടുഗദർ. നെക്സ്റ്റിൽ, നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും 2 DC ടുഗദർ. അപ്പം ഇനിയുള്ള ഓരോരോ ചെയിനിലും 2 DC ചെയ്യണം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 36 DC ആണ് നമ്മൾ ഈ ഒരു റൗണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്നത്. ചെയ്തിട്ട് വരാം. ഈ ഒരു റൗണ്ട് നമുക്കിവിടെ തീർക്കാം. ലാസ്റ്റ് ചെയിനിൽ നമുക്ക് 2 DC ചെയ്യാം. ഈ 3 chain ചെയ്തേക്കുന്ന ആ ചെയിനിലും നമ്മളൊരു DC കൂടെ ചെയ്യണം. കാരണം നമ്മൾ ആ ചെയിനിൻ്റെ അവിടെ ഈ 3 chain മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ചെയിനിലും നമ്മൾ 2 DC വീതമാണ് ചെയ്ത്. അപ്പം ഞാനവിടെ 1 DC കൂടെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 3rd chain, 3rd chain നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഈ റൗണ്ടിൽ നമ്മൾ ചെയിൻ 5 ആണ് ചെയ്യുന്നത്. 1, ചെയിൻ 5, സ്കിപ്പ് 1 chain. അതായത് നമ്മൾ ഈ ഒരു ചെയിന് സ്കിപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റിൽ നമുക്ക് ഇതിനകത്ത് ഇത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയിനിൽ നമുക്ക് ഞാൻ DC ചെയ്യുകയാണ്. അപ്പം 2 chain, സ്കിപ്പ് 1 chain, സ്കിപ്പ് 1 chain, നെക്സ്റ്റിൽ 1 DC, 2 chain, സ്കിപ്പ് 1 chain, നെക്സ്റ്റിൽ 1 DC, 2 chain, ടു ചെയിൻ, സ്കിപ്പ് 1 chain, നെക്സ്റ്റിൽ 1 DC. അപ്പം ഈ റൗണ്ട് പോകുന്നത് 5 chain, സ്കിപ്പ് 1 chain, 1 DC, 2 chain, സ്കിപ്പ് 1 chain, 1 DC. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കാം. ഈ റൗണ്ട് ലാസ്റ്റാണിത്.
chain 2, now skip 1 chain, 1, 2, 3. Third chain le slip stitch ida. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് കളർ ചേഞ്ച് ചെയ്യുവാണ് നിങ്ങൾക്ക് കളർ മാറ്റണ്ടെങ്കിൽ മാറ്റണ്ട അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞു നമുക്കിത് ബാക്കി നമ്മുടെ ഈ റൗണ്ട് കഴിഞ്ഞു ഇനി അടുത്ത നമ്മൾ ഈ വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു പോർഷനിൽ നിന്ന് തുടങ്ങാം Just on the tight tea, line session. One and the Didunna, I'm a tight taka. Okay, the Namada, the Yan Urchain at Kanakakala, 1, 2, 3 chain pinna, Namada, 1 DC. 2DC. Now, ഈ 3 chain നമ്മള് 1 DC ആയിട്ടാണ് കണക്കാക്കുന്നത് നെക്സ്റ്റ് ഈ 2 chain ന്റെ ഗ്യാപ്പിൽ നമുക്ക് 3DC ചെയ്യാം 1DC 2DC 3DC അതേപോലെ നമുക്ക് നെക്സ്റ്റ് ഇതിലും നമുക്ക് ഈ ആണ് ഇതിന്റെ ബാലൻസ് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് ഇത് ഉള്ളിലേക്ക് തന്നെ പിടിക്കാം one dc two dc three dc ഈ 2 ചെയിന്റെ പോർഷനിൽ നമുക്ക് 3 dc വീതം ചെയ്യാം ചെയ്തിട്ട് ഞാൻ വരാം ലാസ്റ്റ് This is the round we complete. We will slip stitch. I will slip stitch in the third chain. We will cut this round. We will cut this round. Chain 1, chain 2, chain 3. Chain 4, chain 5. 1, 2, 3, 4, 5 chains are normally a chain. Initiation, number E or chain skip. Next, number 1DC. Chayam. 1, 2 chain. Skip 1 chain. Veendum. 1DC. That is നമ്മൾ ഈ ഒരു റൗണ്ട് ചെയ്തില്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു റൗണ്ടും ചെയ്യാൻ പോകുന്നത് ഈ റൗണ്ട് ഈ ഒരു 2 ചെയിൻ സ്കിപ്പ് 1 ചെയിൻ പിന്നെ DC എന്നുള്ള റൗണ്ട് ആണ് നമ്മൾ ഇപ്പോ ചെയ്യുന്നത് 2 ചെയിൻ 1 2 ചെയിൻ സ്കിപ്പ് 1 ചെയിൻ നെക്സ്റ്റ് ല നമുക്ക് 1DC നമുക്ക് ഈ ഒരു റൗണ്ട് ഇങ്ങനെയങ്ങ് കംപ്ലീറ്റ് ചെയ്യാം നമ്മുടെ കോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്